ബംഗളൂരുവിൽ നിന്ന് കോട്ടയം എരുമേലിയിലേക്ക് എത്തിയ സ്വകാര്യ ബസ്സിൽ 67 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. സംഭവത്തിൽ കട്ടപ്പന സ്വദേശി മനോജ് മണിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം എക്സൈസ് പാലാ പോലീസിന് കൈമാറി. പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ബംഗളൂരുവിൽ നിന്നും എരുമേലിയിലേക്ക് എത്തുന്ന സ്കാനിയ ബസ്സിൽ കുഴൽപ്പണം കടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസിന്റെ പരിശോധന. ഇന്ന് രാവിലെ ഈരാറ്റുപേട്ടയിൽ നടത്തിയ പരിശോധനയിൽ ബസ് യാത്രക്കാരനായ കട്ടപ്പന സ്വദേശി മനോജ് മണിയിൽ നിന്നും 44 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ഇയാളുടെ ബാഗിൽ നിന്നുമായിരുന്നു പണം പിടിച്ചത്. ശേഷം എക്സൈസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പാലാ പോലീസിന് കൈമാറി. പിന്നീട് ഇയാൾ സഞ്ചരിച്ചിരുന്ന സ്കാനിയ ബസ് പൊൻകുന്നത്തെത്തിയപ്പോൾ ഇയാളുടെ സീറ്റിൽ നിന്നും 23 ലക്ഷം രൂപ കൂടി ബസ് ജീവനക്കാർ കണ്ടെത്തി. ഇയാൾ ഇരുന്ന സ്ലീപ്പർ സീറ്റിന്റെ അടിയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. ബസ് ജീവനക്കാർ ഇത് എക്സൈസിനെ അറിയിച്ചതോടെ ബാക്കി പണവും പിടിച്ചെടുത്തു. ഒരാഴ്ച മുൻപ് സമാനമായ രീതിയിൽ വൈക്കം തലയോലപ്പറമ്പിലും 1 കോടി രൂപയുടെ കുഴൽപ്പണം എക്സൈസ് പിടിച്ചെടുത്തിരുന്നു. ജില്ലയിൽ വ്യാപകമാകുന്ന കുഴൽപ്പണം കടത്തൽ ജാഗ്രതയോടെയാണ് എക്സൈസ് വീക്ഷിക്കുന്നത്. പാലാ പോലീസിന് കൈമാറിയ പ്രതിയെ ജാമ്യത്തിൽ വിട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.